ആൺകുയിലിൻ്റെ ഹൃദയരാഗം പോലെ കനവും കനിവും നിറയുന്ന സ്വരസാന്നിധ്യം, വേർപാടുകൾ വിങ്ങുന്ന വിരഹാർദ്രവും പ്രണയാർദ്രവുമായ ഈണങ്ങളിലൂടെ മലയാളം ഈ ഗാനങ്ങൾ അനുഭവിച്ചറിഞ്ഞു. സ്വരസാഗരങ്ങളുടെ ചക്രവാളപ്പരപ്പിൽ വെളിച്ചം വിതറുന്ന വെള്ളി നക്ഷത്രം പോലെ ഉദയഭാനു എന്ന ഗായകൻ ഇന്നും സജീവം. പെയ്തൊഴിയാത്ത സ്വരരാഗമഴയുടെ ഒരു കാലത്തെ നെഞ്ചേറ്റുമ്പോൾ ആൺപെരുമയുടെ ശബ്ദപ്രതീകമായി ഉദയഭാനുവിൻ്റെ സ്വരം സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇന്നും ഒഴുകിപ്പരക്കുന്നു. ജീവിതാനുഭവങ്ങളുടെ നേരും നന്മയും തൊട്ടറിയുന്ന അന്നൊരിക്കലിൻ്റെ ഈ ദൃശ്യപാഠം ഉദയഭാനു എന്ന സംഗീത പ്രതിഭയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു. ഞങ്ങൾ ആറു പേരാണ്, രണ്ട് പെണ്ണും നാലാണും. ഉദയഭാനു എൻ്റെ തൊട്ട് താഴെയുള്ള ആളാണ്. അമ്മ മരിക്കേണ്ട സമയത്ത് എനിക്ക് 10 വയസ്സായിരുന്നു, ഉദയഭാനു 8 വയസ്സായിരുന്നു. പിന്നെ രണ്ട് ബ്രദർസിൽ 6, 4, 2, പിന്നെ ചന്ദ്രമോഹന് 18 ദിവസമായിരുന്നു. എൻ്റെ അച്ഛൻ പാടൂർ നടുവിലിടം ശങ്കരവർമ്മ. പാടൂർ എന്നുള്ളത് പാലക്കാട് താലൂക്കിലെ ഒരു ഗ്രാമമാണ്. എൻ്റെ അമ്മ കിഴക്കേ പൊറ്റേ വീട്ടിൽ അമ്മു നിത്യാരമ്മ എന്നാണ് പേര്. അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ സിംഗപ്പൂരായിരുന്നു. ഞങ്ങളെല്ലാവരും സിംഗപ്പൂർ, ഞാനും അച്ഛനും നമ്മുടെ മക്കളൊക്കെ സിംഗപ്പൂരുന്നത്. അച്ഛൻ അവിടെ ബിസിനസ്സായിരുന്നു, അവിടെ കുറേ കാലം ജീവിച്ചിരുന്നു. പിന്നെ അമ്മ മരിച്ചു അവിടെ. അങ്ങനെ ഞങ്ങൾ അമ്മാവൻ്റെ കീഴിലായിരുന്നു, ചേച്ചി പറഞ്ഞമാതിരി തന്നെ. പിന്നെ അങ്ങനെ നമുക്ക് നാട്ടിൽ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്യും. നമ്മൾ ആറാളും സംഗീതത്തിൽ നമ്മുടെ കുടുംബത്തിന് നല്ല വാസനയുണ്ട്. പക്ഷേ അധികം ഉദയഭാനുവിലാണ് കണ്ടിരിക്കണം. ചെറുപ്പം മുതൽക്ക്, അതായത് 8 വയസ്സ് മുതൽക്ക് അവൻ സംഗീതം നല്ലോണം പാടും. കെ പി അപ്പുകുട്ടമേനോൻ നമ്മുടെ അമ്മാമനാണ്. അവർ ഈ സംഗീതത്തിലൊക്കെ വളരെ നല്ല ഇത് നൈപുണ്യം ഉള്ള ആളാണ്. പാട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതമൊക്കെ ഒരുപാട് രചിച്ചിട്ടുണ്ട്. അവരാണ് ഉദയഭാനുവിൻ്റെ ആദ്യത്തെ ഗുരു. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വലിയൊരു ആഘോഷമുണ്ടായി. അപ്പോൾ അവർ ഈ കുട്ടിയുടെ പാട്ട് പാടാൻ പറഞ്ഞു, ഉദയഭാനുവിൻ്റെ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ അവൻ 8 വയസ്സേയിരുന്നല്ലോ. അവർ ഈ കുട്ടി, ചെറിയ കുട്ടിയിലെ സ്റ്റേജിൽ കാണില്ലേ പറഞ്ഞ് 10 കുഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അവൻ ഒരു രാഗമാലിക പാടിയത്, മറ്റേ സുബ്രഹ്മണ്യ സ്തോത്രം. കണ്ടു നിന്നവരൊക്കെ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അമ്മണി എൻ്റെ ചേച്ചിയാണ്, 2 വയസ്സിനെങ്കിൽ മൂക്കും. എന്നെ വലിയ വളരെ ഇഷ്ടമാണ്. എൻ്റെ സംഗീതവും അതുമാതിരി ഇഷ്ടമാണ്. ഞാൻ എവിടെ പാടിയാലും അത് വളരെ ഗംഭീരമാണെന്ന് പറയും. അങ്ങനെ വീട്ടിലെല്ലാവർക്കും ഞാനൊരു കണ്ണിനുള്ളിലായിരുന്നു. ഉദയഭാനു സംഗീതം, ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും അത്രത്തോളമൊന്നും അഭ്യസിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ പാടുന്നത് ഭംഗിയായിരിക്കും, നല്ല ശൈലി, നല്ല നല്ല ശബ്ദമാണ് പാടുന്നത്. ഭംഗിയായിട്ട് പാടാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. 1955 ഞാനും രാഹു മാഷയെ പരിചയപ്പെടുന്നത് കോഴിക്കോട് റേഡിയോ നിലയത്തിൽ വെച്ചിട്ട്. അന്ന് അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു. 1957 തോന്നുന്നത് എനിക്ക് ജയമാരുതി പ്രൊഡക്ഷൻ്റെ ഒരു പടം നായർ പിടിച്ച പുലുവാൽ എന്ന പിക്ചറിൽ 2 പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദയഭാനു പാടുക ആ പാട്ട്, 2 ഗാനമുണ്ട്, ഒരു ഡ്യുവറ്റും ഒരു സോളവും ഉണ്ട്, അത് രണ്ടും പാടുക എന്ന് പറഞ്ഞു. ഞാനും മാഷും കൂടെ പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം മദ്രാസിൽ പോയി. അവിടെ പോയപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് എന്തോ ഒരു എന്നെ കൊണ്ട് പാടിക്കാനൊരു വിസമ്മതം. അദ്ദേഹത്തിന് AM രാജയെ കൊണ്ട് പാടിക്കണമെന്നാണ്, അതാണ് പ്രൊഡ്യൂസർക്ക്. അപ്പോൾ അദ്ദേഹം, രാഹു മാസ്റ്റർ പറഞ്ഞു, AM രാജ പാടുകയാണെങ്കിൽ പാടിക്കോട്ടെ, പക്ഷേ ഞാൻ സംഗീത സംവിധായകൻ ഞാനായിരിക്കില്ല. ഞാനിത് സംഗീത സംവിധാനം ചെയ്യണമെങ്കിൽ ഉദയഭാനു പാടണം. അപ്പോൾ മാഷയുടെ ആ വാശി നിവൃത്തം അയാൾക്ക് എന്നെ പാടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ മാഷയുടെ വാശി കൊണ്ടാണ് ഞാൻ ഒരു പിന്നണി ഗായകനായത്. വെളുത്ത പെണ്ണേ, വെളുത്ത പെണ്ണേ,
വെളുത്ത പെണ്ണേ വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ് വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ എൻ മനസ്സിലുണ്ടല്ലോ വെളുത്ത പെണ്ണേ വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ് ഞാനീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എസ് എം ഇ സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ എൻ്റെ ഏജിലുള്ള കുറേ കുട്ടികൾ ഈ സംഗീതവും ചിത്രമെഴുത്തവും ഒക്കെ ആയിട്ട് വളരെയേറെ താല്പര്യം ഉള്ള ഒരു സംഘം അന്ന് തിരുവനന്തപുരം ആർട്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു കപ്പിളാണ് ഉദയഭാനുവും മിസ്സസും. ഭാര്യ നല്ല സുന്ദരിയായി നന്നായിട്ട് ഡ്രസ് ചെയ്ത് അത് നടക്കണം എവറി ഡേ ഒരു 5 മണിക്കോ 6 മണിക്കോ ഇടയ്ക്ക് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കൂടി ഇങ്ങനെ നടക്കും. ഞാനും എൻ്റെ വൈഫും ദിവസം നടക്കാൻ പോകുമെന്ന് പറഞ്ഞ അത് പലരും പറഞ്ഞിട്ടുണ്ട്. അതൊരു കാഴ്ച തന്നെയാണെന്ന്. ഇപ്പോൾ വൈഫില്ല, ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെ ജീവിതം കഴിച്ചു പോകണം, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയ ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്കാർക്കും അറിവുള്ള രാഷ്ട്രീയ ജീവിതമല്ല. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം താമസിച്ച, അതായത് അന്ന് കെ പി കേശവനൻ്റെ അനന്തരവനാണല്ലോ ഉത്ഭവ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പിന്നെ താമസിച്ച് ഉള്ള കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് കെ പി കേശവൻ്റെ മരുമകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ഒരുപാട് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ വരുന്ന രാഷ്ട്രീയക്കാരെല്ലാം അദ്ദേഹത്തിന് അന്ന് കണ്ണ് കാണാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാരെ എല്ലാം പരിചയപ്പെടുത്തുന്നത് ഞാനാണ്. എന്നോട് ചോദിച്ചു അതാരെ വരണം, ഞാൻ ചോദിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, മറ്റേ പണ്ഡിറ്റ് നെഹ്റുവാണ്, വി കെ കൃഷ്ണമേനാണെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ഞാൻ അങ്ങനെ പരിചയം കൊണ്ട് എനിക്ക് കുറേ ആളുകളായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു. താങ്കളൊന്നും നമ്മുടെ കേരളത്തിൻ്റെ സംഗീത ലോകത്ത് ശക്തമായൊരു സാന്നിധ്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ആരെല്ലാം വന്നു ആരെല്ലാം പോയി, രൂപം കൊണ്ടും വസ്ത്രം കൊണ്ടും തന്നെ ഒരു വർണ്ണശബളാപമായിട്ടടങ്ങ് നടക്കുന്നത് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങയുടെ തൊപ്പി ശരിയൊക്കെ ഈ വേഷം എന്നുള്ളത് ഞാൻ കൊച്ചിയിലെ ശീലിച്ചതാണ്. പലജാതി വേഷങ്ങൾ, അത് സിംഗപ്പൂരായിരുന്നു ഞാൻ, അതുകൊണ്ട് അവിടെയുള്ള അവരുടെ ഇൻഫ്ലുവൻസ് ആണോ എന്നറിയില്ല. ഞാൻ എപ്പോഴും ഈ മാഗസീൻസ് നോക്കും, എന്നിട്ട് അവരെന്താ ഇടുന്ന അതിനനുസരിച്ച് ഇടാൻ ശ്രമിക്കും. അങ്ങനെ വസ്ത്രങ്ങളിൽ ഞാൻ മാറി മാറി വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതിപ്പോൾ എൻ്റെ ഒരു ശൈലിയാണ്. ഇനി ഈ രൂപത്തിൽ മാറിയാത്തന്നെ കെ പി ഉദയഭവനും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ഇനി ഇത് മാറ്റമൊന്നും ഞാൻ പറയുന്നില്ല. വളരെ നന്ദി സാർ. രമണൻ ഇഷ്ടപ്പെടാത്ത ആരാ? നിന്നെ ഒരിക്കലും ഞാൻ കൊണ്ടുപോകാം ഇന്ന് വേണ്ടി ലോമയാളെ എന്നൊക്കെ ഇപ്പോഴും കോളേജ് ക്യാമ്പസുകളിൽ പല പിള്ളേരോട് പറയും. പെൺപിള്ളേരെ കാണുമ്പോൾ ഇവിടെ ഞാൻ വരട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രമണനിലെ അതാണെങ്കിൽ ചങ്ങമ്പുഴ എഴുതിയെങ്കിൽ പോലും ചങ്ങമ്പുഴ രമണൻ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ ചെവിയിലേക്കും ഹൃദയത്തിലേക്കും അത് വന്നത് ഉദയഭാനു ശബ്ദത്തിലാണ്. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. കാനന ചായയിലാടുമേ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. പിന്നെ വേറൊന്ന് ഈ ദേശഭക്തി ഗാനങ്ങൾ ഇത്രയും ആളുകളെ ചേർത്ത് വിവിധ ഭാഷകളിൽ അത് അങ്ങയുടെ നേതൃത്വ പാഠവും ഞാനതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള പ്രസ്ഥാനമൊക്കെ താങ്കളുടെ നേതൃത്വം തുടങ്ങി എന്താ പറ്റിയത്? പഴയ പാട്ടുകൾ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് തുടങ്ങിയത് പഴയകാല ഗായകന്മാരുണ്ട്, അവർക്ക് അവർക്കൊന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം പാടാൻ. പക്ഷെ അതിന് നല്ല റിസപ്ഷനായിരുന്നു എല്ലാവിടെയും. ലോകത്തിൽ പാടിയ സ്ഥലത്തിലെല്ലാം അതിനൊക്കെ നല്ല സ്വീകരണം കിട്ടിയത്. Udayabhanu will mean for generations to come a very different and very distinctive, very unique style of singing.
as long as there is value for romance, as long as there is value for nostalgia, as long as there is value for the feeling, you know, the half heart, and someone who sang so effortlessly. I mean, even today at when I hear you sing, you do it so effortlessly, and that's something I marveled at. And that voice has only, the timbre of that voice has only enriched with the years. So I hope you will have several more years of lovely singing, and I hope you will regale all of us with that beautiful voice, with that beautiful rendering for many more years to come. I have to thank you for all you have said about me, and I once again thank you very much. ില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം ഉദയഭാൻ ചേട്ടനെ പറ്റി എനിക്ക് തോന്നുന്ന ഒരു ഒരു വളരെ കൗതുകമുള്ള ഒരു സംഭവം എനിക്ക് ആരോ അദ്ദേഹത്തിന് ആരോടും പരിഭവമില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശം തന്നെ എനിക്ക് തോന്നുന്ന ഒരു ട്രാജഡിയിലൂടെയാണെന്നാണ് ഉദയഭാൻ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഉമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പാടാൻ വേണ്ടി അദ്ദേഹത്തെ ബാബുരാജ് മദ്രാസിൽ കൊണ്ടുപോവുകയാണ്. ബൊമ്മയിൽ പാലാണ് തേനാണ് അങ്ങനെ ധാരാളം പാട്ടുകൾ കോഴിക്കോട് വെച്ച് തന്നെ അദ്ദേഹത്തെ പാടി പഠിപ്പിച്ച് അദ്ദേഹത്തെ മദ്രാസിലേക്ക് കൊണ്ടുപോകും. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തി റെക്കോർഡിംഗ് പിറ്റേ ദിവസമാണ്. അപ്പോഴാണ് ബാബുരാജ് പറയുന്നത്, ഉദയമാനു സാർ എന്താ ചെയ്യുക, നമ്മുടെ എ എം രാജയാണ് പാട്ട് പാടുന്നത്, കാരണം നിർമ്മാതാവായ കുഞ്ചാക്കൊക്കെ അദ്ദേഹം തന്നെ പാടണം നിർബന്ധം. അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗറാണ് രാജ. അപ്പോൾ ഒരു പുതിയ സിംഗർ പാടുക എന്ന് പറയുന്നത് റിസ്ക്കാണെന്ന് അന്നത്തെ പ്രൊഡ്യൂസർ, ഒരു പ്രൊഡ്യൂസർക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു ആശങ്ക കുഞ്ചാക്കൊക്കെ ഉണ്ടായിരിക്കണം. എന്തായാലും അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത് താൻ പാടി പഠിച്ച പാട്ടുകൾ, താൻ പാടുമെന്ന് സ്വപ്നം കണ്ട് ആ പാട്ടുകൾ ഉദയഭാനു ചേട്ടൻ തന്നെ എ എം രാജയെ പാടി പഠിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ വളരെ ഒരു മറ്റൊരു സിംഗർക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ധാരാളം നഷ്ടബോധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു നഷ്ടബോധമുണ്ട്, അതൊരു തരത്തിൽ യേശുദാസ് എന്ന് പറയുന്ന ഗന്ധർവ ഗായകൻ്റെ ഒരു വളർച്ചയിലെ ഒരു നാഴികക്കല്ല് കൂടിയാണത്. റോസിയിൽ അല്ലിയാമ്പൽ കടവിൽ എന്ന പാട്ട് ഉദയഭാൻ ചേട്ടനെ കൊണ്ട് റിഹേഴ്സ് ചെയ്യിച്ചു, അദ്ദേഹം പാടാൻ വെച്ചിരുന്ന പാട്ടാണ്. പക്ഷേ ആ സമയത്ത്, റെക്കോർഡിംഗ് സമയത്ത് അദ്ദേഹത്തിന് അസുഖം, അങ്ങനെ യേശുദാസ് അത് പാടുന്നു. യേശുദാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവായി മാറിയൊരു ഗാനമാണത്. അന്ന് ഒരുപക്ഷെ ഈ യേശുദാസിന് കടന്നു വരാൻ വഴിയൊരുക്കിയിരുന്ന ആ ത്യാഗം, അതിൽ എന്തെങ്കിലും പശ്ചാത്തപിച്ചിട്ടുണ്ടോ ഉദയഭാൻ ചേട്ടൻ? എനിക്കങ്ങനെ പശ്ചാത്താപമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കന്ന് സുഖമില്ലാത്ത കൊണ്ട് വേറൊരാൾ പാടണം. അപ്പോൾ ദാസ എൻ്റെ കൂടെ എപ്പോഴും വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസനെ കൊണ്ട് പാടിക്കണത് ആ പാട്ട്. ദാസന് വർഷമുണ്ടായിരുന്നെങ്കിലും ആ ദാസ് പാട്ട് ഞാൻ ദാസനെ കൊണ്ട് തന്നെ പാടിച്ചു. സാധാരണ എനിക്ക് ഞാനൊരു മ്യൂസിഷ്യൻ ആവണമെന്നുള്ളൊരു താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. വെച്ചാൽ പുള്ളി എന്നെ എൻകറേജ് ചെയ്തില്ല മ്യൂസിഷ്യൻ ആവാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യകാല എക്സ്പീരിയൻസ്, ഒരു മ്യൂസിഷ്യൻ്റെ ആ ഡിഫിക്കൾട്ടി, ഈ അന്നത്തെ ഈ മ്യൂസിഷ്യൻസിൻ്റെ ലൈഫും ഇന്നത്തെ മ്യൂസിഷ്യൻ്റെ ലൈഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ ഇക്കണോമിക് നോക്കുകയാണെങ്കിലും, ഇക്കണോമിക്കിൽ ഫിനാൻഷ്യലി അവർക്ക് വളരെ ഇന്നത്തെക്കാട്ടി വളരെ കുറച്ചായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രതിഫലം. പിന്നെ മദറും ഞാനും ഫാദറും എന്ന് വെച്ചാൽ ഒരു വളരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ വളരെ എൻ്റെ ഒറ്റമാനായതുകൊണ്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻസ് തന്നിരുന്നു. എല്ലാ കാര്യവും ഞാൻ എന്ത് ചോദിച്ചാലും അത് സഹായിച്ചു തരായിരുന്നു. അങ്ങനൊരു മദറായിരുന്നു കുറച്ച് കൂടുതൽ വഴക്ക് പറയുന്നത്. ഫാദർ വളരെ സോഫ്റ്റ് മൈൻഡഡ് പേഴ്സൺ ആണ്. പുള്ളിക്ക് ഹാർഷായിട്ടൊന്നും സംസാരിക്കാൻ ആരടുത്തും പറ്റത്തില്ല. ഫാദറിനെ അമ്മയുടെ ഈ പുള്ളിക്കാരൻ, അമ്മ കുറച്ച് ഷോർട്ട് ടെമ്പേഡായിരുന്നു, പക്ഷേ എല്ലാ കാര്യത്തിലും പുള്ളി വളരെ സോഫ്റ്റായിരുന്നു. പുള്ളി നെവർ ഗെറ്റ്സ് ആംഗ്രി, വളരെ എന്ത് പറഞ്ഞാലും പുള്ളി അത് എഗ്രി ആയിരുന്നു. മദറിൻ്റെ ഒരു സ്വഭാവം കുറച്ച് ഷോർട്ട് ടെമ്പേഡ് സ്വഭാവമായിരുന്നു. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി നല്ലോണം, വളരെ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അമ്മയുടെ എന്ത് കാര്യങ്ങൾ വന്നാലും പുള്ളി അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട്. അപ്പം അമ്മ മരിച്ചപ്പോൾ ഒരു ഭയങ്കര ഷോക്കായിരുന്നു. ഇറ്റ് വാസ് എല്ലാവർക്കും, നമുക്ക് ഫാമിലിക്ക് എല്ലാം. എൻ്റെ അച്ഛൻ്റെ കൂടുതൽ രാജീവ്, ഹീസ് മൈ ഓൺലി സൺ ആൻഡ് വാട്ട് എവർ ഹി ഹാസ് സെഡ് ഇറ്റ്സ് 10% ട്രൂത്ത്.
I did not want him to become a musician because I had my own experience for that. So I didn't want to become him a musician. But he sings well. He is very good knowledge about music. And I love him so much. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ഞാൻ ബി എഡിന് പഠിക്കാൻ വേണ്ടി വരുന്ന ആ കാലഘട്ടത്തിലാണല്ലോ ആദ്യം തമ്മിൽ കാണുന്നത്. കോളേജിൽ ആദ്യ വർഷം പഠിക്കുമ്പോഴാണ് ലൈല മജ്നു എന്ന സിനിമ കാണുന്നത്. ആ സിനിമയെ ആവർത്തിച്ച് കണ്ടത് ആ സിനിമയുടെ ആ കഥയോടുള്ള ഒരു പക്ഷപാതത്തേക്കാൾ കൂടുതൽ ബാബുരാജ് ഈണപ്പെടുത്തിയ ഈ പാട്ടുകൾ, ഉദയഭാനു പാടിയ ഈ പാട്ടുകളുടെ ഒരു കൗതുകം, അതിൻ്റെ ഒരു ലഹരി വല്ലാതെ ഇപ്പോഴും ആ പാട്ടുകൾ ഒരു ഗൃഹാതുരതയോടെ ഓർമ്മിക്കുകയാണ്. താരമേ 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 നിന്നൂടെ നാട്ടിലും തങ്കക്കീനാവുകൾ ഉണ്ടോ തങ്കക്കീനാവുകൾ ഉണ്ടോ. ഇപ്പോഴും ആ ശബ്ദം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വിസ്മയകരമായ കാര്യം. മലയാളത്തിലെ ആൺപെരുമയുടെ പ്രതീകമായ ശബ്ദമാണ്. ആ ശബ്ദത്തിന് അതിൻ്റേതായൊരു സൗകുമാര്യം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പാട്ടുകാരൻ വേണ്ട തരത്തിൽ കേരളീയ സമൂഹത്തിൽ, ഈ യന്ത്രബഹളങ്ങൾ കൊണ്ടുള്ള പാട്ടുകൾ കൊണ്ട് നിറഞ്ഞ പുതിയ സമൂഹത്തിൽ വേണ്ട തരത്തിൽ തിരിച്ചറിയാതെ പോകുന്നു, തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നത് സങ്കടകരമായൊരു കാര്യം. ശ്രീ ഏഴാച്ചേരി എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു കവിയാണ്, ഒന്നാം തരം കവിയാണ്. അദ്ദേഹം ഒരുപാട് നല്ല ഗാനങ്ങൾ എനിക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ സംഗീത സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പഴയ പാട്ടുകളുടെ ഒരു ഒന്നോ രണ്ടോ കാസറ്റ് ഞാൻ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഈ നായർ പിടിച്ച ഉലുവാലിലാണ് ആദ്യമായിട്ട് പാടിയിരിക്കുന്നത്. അതിലെ ഈ വെളുത്ത പെണ്ണെ എന്നുള്ള ഗാനം, അതുപോലെ തന്നെ എന്തിനിത്ര പഞ്ചസാര എന്നുള്ള ഗാനം ആണ് എൻ്റെ ഏട്ടൻ പാടിയിരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിലെ ഗാനം ഭൂഷണത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തിന് ഏട്ടൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് ഏട്ടൻ മദ്രാസിൽ നിന്ന് പാലക്കാട് വരുന്നത്. അപ്പോൾ ഒരു ഹീറോയിനെ മാതിരിയായിരുന്നു എല്ലാവരും, ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഏട്ടനെ സ്വീകരിച്ചിരുന്നത്. ഇപ്പം അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പം അത് കണ്ണിൻ്റെ മുമ്പിൽ കാണും പോലെ എനിക്ക് തോന്നുക. ഞാനിങ്ങനെ എൻ്റെ ഫാമിലിയിലത്തെ ഒരു ഗായകനായതുകൊണ്ട് എന്നെ എല്ലാവരും വളരെ ലാളിച്ചാണ് കണ്ടിരുന്നത്. അതുമാതിരി എൻ്റെ അനിയനും എന്നെ വലിയ സ്നേഹവുമാണ്. അതുകൊണ്ട് കാര്യം ഈ വികാരങ്ങൾ ഉണ്ടായിരിക്കും. ലൈല മജ്നുവിലെ ആ ചുടുകണ്ണീരാൽ ഒരു ജീവിതകഥ ഞാൻ എന്നുള്ള ഗാനം ഏട്ടൻ പാടിയപ്പോൾ പീലിയില പറയുണ്ടായി. ഉദയഭാനു അല്ലാണ്ടെ വേറെ ആർക്കും ഇത് പാടാൻ സാധിക്കില്ല, പാടിയാൽ ഇത്രയും നന്നായില്ല. നല്ല ലീല പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിരിലെഴുതുമ്പോ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതേ എൻ്റെ അനിയനായതുകൊണ്ട് അവൻ എന്നോട് വളരെ വളരെ അടുപ്പമുണ്ട്. അവൻ നന്നായി പാടുകയും ചെയ്യും, പക്ഷെ അവൻ എന്തോ
കുറച്ച് പടത്തെങ്കിൽ പടത്തിൽ മാത്രമേ പാടിയുള്ളൂ. ഇപ്പോൾ ഗാനഭൂഷണമൊക്കെ പാസ്സായി ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ്റെ രമണനിലെ കാനച്ചായിൽ അടിമയ്ക്ക് എന്നുള്ള ആ പാട്ട്, അതുപോലെ വെള്ളി നക്ഷത്രം, ഇതൊക്കെ പണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ വിവാഹത്ത് എന്നെ വിവാഹം കഴിക്കുന്നത് ഏട്ടൻ്റെ അനിയൻ ചന്ദ്രമോഹൻ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഗായകൻ്റെ ഒരു പദവി മാത്രമല്ല, പല ബഹുമുഖ പദവിയായിട്ട് ഏട്ടൻ ഉയർന്നു വരുന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഇനിയും ഏട്ടന് ബഹുമതികൾ എന്തൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ. വളരെ നന്ദി അമ്പിയെ, വളരെ നന്ദി കേട്ടോ പറഞ്ഞതിന്. ഒന്നോ രണ്ടോ ഗാനങ്ങളെ ഉദയഭാനു ചേട്ടൻ്റെ പാടിയിട്ടുള്ളൂ. ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വയനാടൻ മലരാണു ലാനന തുളുനാടൻ കുളിരാണു, അങ്ങനെ കണ്ടൊരു പാട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത്. പക്ഷേ അത് നല്ലൊരു റിഥമിക്കായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഉദയഭാനു ചേട്ടൻ കമ്പോസ് ചെയ്യുമ്പോൾ മറ്റു പലരുടെയും കമ്പോസിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉദയഭാനു ചേട്ടൻ്റെ ലൈറ്റ് മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ലൈറ്റ് മ്യൂസിക് ആയിരിക്കും. അദ്ദേഹം അപൂർവമായിട്ട് സിനിമയിൽ സംഗീതം നൽകിയിട്ടുള്ളൂ. പക്ഷേ ചെയ്തിരിക്കുന്ന പാട്ടിലൊക്കെ അതിമനോഹരമാണ്. കിളിച്ചിലച്ചു എന്ന ഗാനം ഒരു പക്ഷേ എനിക്കൊന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മലയാള ഗാനമാണ്. ആദ്യത്തെ സിനിമ സമസ്യ എന്ന ചിത്രമാണ്. ഒ എൻ വി കുറുപ്പാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് ആ പടത്തിൽ. ആ പടത്തിൽ ഞാൻ നല്ലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, കിളി ചെലച്ചു. അതിനുശേഷം ഞാൻ ഇന്ദു സുന്ദരം സുസ്മിതം തൂങ്ങും അന്നൊരു അത് പാട്ട്, അത് പടം ഓർക്കുന്നില്ല. പിന്നെ നിലാവിൻ അലകളിൽ എന്ന് പറഞ്ഞ യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. വിലോല ഹൃദയം, അങ്ങനെ ജാനി പാടിയ ഒരു പാട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ പാടി, പക്ഷെ അതൊന്നും റെക്കോർഡ്സ് വന്നു എന്നല്ലാണ്ട് ഫിലിം പുറത്തു വന്നില്ല. എനിക്കിപ്പോഴും ഇപ്പോഴും സംഗീത സംവിധാനം വളരെ ഇഷ്ടമാണ്. ആ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ലേ ഉള്ളൂ. കിളിച്ചിലച്ചു കിലുകിലേ കൈവള ചിരിച്ചു കളമൊഴി നിൻ കൈയിലൊരു കുളിരും ിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കൈയിലൊരു കുളിരും വെച്ചു. കേരളത്തിൻ്റെ സംഗീത ചരിത്രത്തിലെ വളരെ കുറച്ച് ഗാനങ്ങളെ പാടിയിട്ടുള്ളൂ എങ്കിലും സംഗീത ചരിത്രത്തിൽ എന്നും എടുത്തു കാണിക്കാവുന്ന ഗാനങ്ങളാണ് ശ്രീ കെ പി ഉദയഭാനുവിൻ്റെ. വളരെ കുറച്ച് ഗാനങ്ങളേ ഉള്ളൂ, പക്ഷേ ഈ കുറച്ച് ഗാനങ്ങളെല്ലാം ഇന്നും പാടി അതേ ഊഷ്മളതയോടെ അതേ പ്രാധാന്യത്തോടെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക്സ് വേണു. വേണുവിനെ ഞാൻ വളരെ കൊച്ചിലെ തന്നെ ആകാശവാണിയിൽ വെച്ച് കണ്ട് പരിചയമുണ്ട്. ബാലലോകം മുതൽ വേണുവിൻ്റെ ഓരോ സ്റ്റേജും വളർന്നു വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരിട്ട്. ഇനി ഇന്നിപ്പോൾ വളരെ വലിയൊരു ഗായകനായി, അവാർഡുകൾ വാങ്ങിച്ചു. അത് ഒരുപാട് അവാർഡുകൾ ഇനിയും വാങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗായകരെയും സംഗീത സംവിധായകരെയും കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ മായാത്ത ഒരു പേരാണ് കെ പി ഉദയഭാനു. നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, എന്നിൻ്റെ പാട്ടുകൾ എന്ന് കേട്ട് ആവേശത്തിൽ നാളേക്ക് കൈവിടുന്ന പാട്ടുകൾ. മറ്റൊന്ന്, ശാശ്വത ഗാനങ്ങൾ. ആ ഗാനങ്ങൾക്ക് എക്കാലവും പ്രത്യേകതയും മിഴിവുണ്ട്. മലയാള ചലച്ചിത്ര ഗാനരചന ഗാന മേഖലയിൽ നല്ല പാട്ടുകാരൻ, നല്ല സംവിധായകൻ, ജീവിത ലളിതമായ ജീവിതത്തിനുടമ, മനുഷ്യനോട് മാന്യമായി പെരുമാറുന്ന ഒരു നല്ല ഗായകൻ, എല്ലാ തരത്തിലും ഒരു വലിയ മനുഷ്യൻ, പക്ഷേ എളിമയുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മനസ്സിലെ മായാത്ത ഒരു ചിത്രമാണ് ആ ചിത്രം എന്നുമെന്ന് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കും. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടുന്നു. പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിൽ രാജകുടുംബാംഗമായ NS വർമ്മയുടെയും അമ്മു നെയ്ത്യാരുടെയും മകനായി 1936 ജൂൺ 15 ഉദയഭാനുവിൻ്റെ ജനനം. ബാല്യകാലത്തു തന്നെ അമ്മ മരിച്ചുപോയ ഉദയഭാനുവിൻ്റെ അനാഥത്വത്തിൻ്റെ നാൾവഴികളിലേക്ക്
തണലും സാന്ത്വനവുമായി എത്തിയത് സംഗീതമായിരുന്നു. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും സ്വപ്രയത്നത്തിലൂടെ ഉദയഭാനു എന്ന ഗായകൻ മലയാളത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് പ്രിയസ്വരമായി കൂടുകൂട്ടി. 1955 ആകാശവാണിയിൽ അനൗൺസറായ ഉദയഭാനു 38 വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു. 1958 നായര് പിടിച്ച പുലിവാലിൽ ആദ്യ ഗാനം ആലപിച്ചു. തുടർന്ന് സ്വതസിദ്ധമായ ശൈലിയുടെ കയ്യൊപ്പിട്ട 100-ലധികം ഗാനങ്ങൾ. 1976 സമസ്യ എന്ന ചലച്ചിത്രത്തിൽ ONV വരികൾക്ക് ഈണം നൽകിക്കൊണ്ട് ഉദയഭാനു സംഗീത സംവിധായകനായി. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അംഗീകാരങ്ങൾ ലഭിച്ച ഉദയഭാനുവിനെ തേടി ചില ഫെലോഷിപ്പുകളും എത്തിയിട്ടുണ്ട്. എങ്കിലും സർഗാത്മക സംഭാവനയ്ക്കുള്ള അർഹിക്കുന്ന അംഗീകാരങ്ങൾ പരിഭവങ്ങളില്ലാത്ത ഈ സംഗീത പ്രതിഭയെ തേടി ഇനിയും എത്താനുണ്ട്. ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരെയും ആശ്രയിക്കാതെ തനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഗുരു നാനാക് പറഞ്ഞ മാതിരി, മേക്ക് യുവർ ഡെസ്റ്റിനി വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്, അതാണ് എൻ്റെയും പ്രിൻസിപ്പിൾ.